ദിവസം നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു സ്ത്രീ തന്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന 9 കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നാട്ടുരുവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുകയാണ് പലരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സംശയങ്ങളും മുൻവിധികളും ഒട്ടേറെ തെറ്റിദ്ധാരണകളും ഒക്കെ കൂടി കലർന്നുള്ള ഒരു വികാരത്തോടെയാണ് അതിനാൽ തന്നെ പങ്കാളിക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് എന്താണ് പങ്കാളി ആഗ്രഹിക്കുന്നത് എന്നറിയാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം കൈവിരൽ തുമ്പുകളെ ഉത്തേജിതയാക്കുന്ന ഒരു സെൻസിറ്റീവ് പോയിന്റാണ് അതോടൊപ്പം കൈവിരൽ തുമ്പുകളിൽ മസാജ് ചെയ്യുന്നതിലൂടെ സ്ത്രീ ശരീരത്തിലെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനാവും പാദങ്ങളിൽ കൈകൾ മുഖം കഴുത്തിന് പിൻഭാഗം ചെവിയുടെ മടക്കുകൾ കവിൾ കീഴ്ചെവി എന്നിവിടങ്ങളിലെല്ലാം വിദഗ്ധമായി സ്പർശിക്കണം സ്പർശനത്തോടൊപ്പം അവളുടെ സംവേദനക്ഷമതമായ സ്ഥലങ്ങളിൽ ചുംബിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വെറുതെ തലമുറകളെ ഉത്പാദിപ്പിച്ച് കൂട്ടുക എന്നൊരു അർത്ഥത്തിലല്ല മറിച്ച് ശാരീരികവും മാനസികവുമായ ഒന്നു ചേരലും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നിമിഷം കൂടിയാണത് അതുകൊണ്ട് തന്നെ രതിയിൽ ഇരുകൂട്ടരുടെയും സംതൃപ്തി അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശാരീരിക ബന്ധത്തിൽ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ ഒരു പുരുഷന് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ ഓരോ രതിയും ഓരോ അനുഭവമാക്കാവുന്നതാണ് അത്തരത്തിലുള്ള 9 കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ നല്ല രീതിയിലുള്ള സംസാരം വളരെ കാമോദ്ദീപകവും ഉത്തേജനം ജനിപ്പിക്കുന്നതുമായിട്ടാണ് സ്ത്രീകൾ കരുതുന്നത് അത്തരം സംസാരം രതിയിലേക്കുള്ള വഴികാട്ടിയായിട്ടാണ് മിക്കവാറും സ്ത്രീകൾ കരുതുന്നത് അവരിൽ സംസാരിക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് നടത്തുന്നതിനിടയിലോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോഴോ പങ്കാളികൾ പരസ്പരം സംസാരിക്കുന്നത് കാമം ജനിപ്പിക്കുന്ന ഒന്നാണ് സ്ത്രീയെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് ഇത്തരം അടുത്തിടപഴകുന്ന സമയങ്ങളിൽ പുരുഷന് ഉറപ്പ് നൽകാൻ കഴിയും രണ്ടാമത്തെ കാര്യം സ്ത്രീകൾ അവരുടെ ലുക്കിൽ വളരെ ആശങ്കാകുലരാണ് എന്നുള്ളതാണ് ഒരുപാട് കാലം ഒന്നിച്ചു കഴിയുന്ന പങ്കാളികൾക്കിടയിൽ സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണിത് തൻ്റെ പങ്കാളിക്ക് താൻ സൗന്ദര്യം കുറഞ്ഞു പോയവളാണെന്ന് തോന്നലുണ്ടാകുമെന്നത് സ്ത്രീയിൽ പല മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് ഇരുട്ടിൽ മാത്രം വസ്ത്രം അഴിച്ചു മാറ്റാൻ അവൾ സാധാരണഗതിയിൽ തയ്യാറാവുന്നത് എന്നാൽ സ്നേഹപരിലാളനിയിലൂടെ ഇത് മാറ്റിയെടുക്കാൻ ഒരു പുരുഷന് കഴിയും സുന്ദരിയല്ലാത്ത സ്ത്രീയോട് നീ വളരെ സുന്ദരിയാണെന്നും കളവ് പറയണം എന്നല്ല പറയുന്നത് മറിച്ച് അവളിൽ സൗന്ദര്യം ജനിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തി പ്രശംസിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ജീവിതം മാറിമറിയുക തന്നെ ചെയ്യും 3 സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ രതി എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രതിയിൽ ഏർപ്പെടുക എന്നത് ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി മാറ്റി നിർത്താനാണ് താല്പര്യപ്പെടുന്നത് എന്നാൽ സ്ത്രീകൾക്ക് പൊതുവെ ശാരീരിക ബന്ധം ആസ്വദിക്കണമെങ്കിൽ ആ ദിവസത്തെ മൊത്തം അനുഭവങ്ങൾ നന്നായി ഒന്നായിരിക്കണം അതായത് കിടപ്പറയ്ക്ക് പുറത്ത് ഭർത്താവ് പെരുമാറുന്ന രീതി പോലെയാകും കിടപ്പറയിൽ അവൾ തിരിച്ച് പ്രതികരിക്കുന്നതും ശ്രദ്ധയില്ലായ്മ മോശം വാക്കുകൾ ദേഷ്യം കുറ്റപ്പെടുത്തുകൾ തുടങ്ങിയവയൊക്കെ നടത്തിയ ശേഷം കിടപ്പറയെ സമീപിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നും എത്തരത്തിലായിരിക്കും പെരുമാറുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രതിയിൽ അവൾക്ക് പൂർണ്ണമായിട്ടും പങ്കുചേരാനോ മനസ്സുകൊണ്ട് ഇഴുകി ചേരാനോ ഒരിക്കലും കഴിയില്ല 4 കാര്യം വൈവിധ്യം കാണുക എന്നുള്ളതാണ് രതിയിൽ ഒരിക്കൽ പിന്തുടർന്ന രീതിയും ശൈലിയും ആവർത്തിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് വൈവിധ്യമാണ് ഇടപ്പറയിലെ മർമ്മം എന്ന് പറയുന്നത് വ്യത്യസ്തതകൾ പരീക്ഷിക്കുമ്പോൾ അവളോടുകൂടി ചോദിക്കാൻ മടിക്കേണ്ട ഓരോ ഘട്ടത്തിലും ആ പ്രതികരണങ്ങൾക്ക് അനുസരിച്ച് വേണം പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നീലചിത്രങ്ങളിൽ കണ്ട ദൃശ്യങ്ങളും രീതികളും നിങ്ങളുടെ മനസ്സിൽ നിന്നും കിടപ്പറയിൽ നിന്നും പുറത്ത് നിർത്തുക തന്നെ വേണം നീലചിത്രങ്ങളിൽ നല്ല രതി പഠിപ്പിക്കുന്നില്ല മോശമായ കാര്യങ്ങളും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്തുന്നതും ഉചിതമല്ല നീലചിത്രങ്ങളിലും അല്ലെങ്കിൽ അശ്ലീല വെബ്സൈറ്റുകളിലുമൊക്കെ കാണുന്ന രീതികൾ ശാസ്ത്രീയവും പൂർണ്ണവുമല്ലെന്ന് തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ് 5 കാര്യം ഇരുളും വെളിച്ചവും എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് കിടപ്പറയിലെ ഇരുട്ട് വേണോ വെളിച്ചം വേണോ എന്നത് കുഴയ്ക്കുന്ന ചോദ്യമാണ് പുരുഷൻ വെളിച്ചത്തിലെ രതിയെ ആഗ്രഹിക്കുമ്പോൾ സ്ത്രീ ഇരുട്ടിലത് വേണമെന്ന് കൊതിക്കുന്നു വല്ലാത്ത മൂട് സൃഷ്ടിക്കുന്ന വെളിച്ചത്തെ സ്ത്രീയും യഥാർത്ഥത്തിൽ കൊതിക്കും മെഴുകുതിരിയുടെയോ റാന്തലിൻ്റെയോ മങ്ങിയ വെളിച്ചം സ്ത്രീകൾക്കും ഒരുപോലെ ഹരമാണ് എന്നാൽ കത്തുന്ന വെളിച്ചത്തിലെ രതി അവൾക്ക് അത്ര പത്യമല്ല ചിലത് മറച്ചു വെച്ച് അവനെ ഹരം കൊള്ളിക്കാനും പിന്നെ അവൻ കാണാതെ സ്വന്തം വികാരം പ്രകടിപ്പിക്കാനുമാണ് സ്ത്രീകൾ കൂടുതലും താല്പര്യപ്പെടുന്നത് സ്വന്തം വികാരങ്ങൾ സ്ത്രീകൾ വന്യമായി പ്രകടിപ്പിക്കുന്നത് ഇരുട്ടിലാണ് ലോലസ്ഥായിലുള്ള സംഗീതം ആരോഗ്യകരമായ രതിക്ക് വളരെ നല്ലതാണ് ഒരു പുരുഷൻ വിശ്വസിക്കുന്നത് സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ താൻ നല്ലൊരു പുരുഷനായി മാറുന്നുള്ളൂ എന്നാണ് എന്നാൽ ഇത്തരം നിമിഷങ്ങൾ നല്ലത് തന്നെയാണെങ്കിലും ഇപ്പോഴും ആ പ്രക്രിയയിലേക്ക് എത്തപ്പെടാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുമല്ല പറയുന്നത് സ്ത്രീ ആവട്ടെ സ്വന്തമായി പോലും
രതിമൂർച്ചയിൽ എത്തിച്ചേരാനുള്ള കഴിവ് അവൾക്കുണ്ട്. ചിലപ്പോൾ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിലുപരി രതിപൂർവ്വ ലീലകളിലാവും ഒരുപക്ഷെ സ്ത്രീകൾ കൂടുതൽ താല്പര്യമെടുക്കുക. രതി എന്നത് എപ്പോഴും രഹസ്യമാക്കി വെക്കേണ്ട ഒന്നല്ല. മിക്കവാറും പുരുഷന്മാരും രതിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. അവർ ചിരിക്കാനോ അല്ലെങ്കിൽ പ്രണയാർദ്രമായ നിമിഷങ്ങൾ ഏർപ്പെടാനോ ഒക്കെ തയ്യാറാവാതെ പോകുന്നു. ഇത്തരം കളിതമാശകളും നേർത്ത ചില നിമിഷങ്ങളും കൂടുതൽ ആസ്വാദ്യകരവും റിലാക്സിങ്ങുമായിരിക്കും. ഇത് പങ്കാളികൾ രണ്ടുപേരിലും വരാനിടയുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും ഒഴിവാക്കും. ഏഴാമത്തെ കാര്യം, ഭർത്താവിൽ നിന്നുള്ള പരിചരണവും സ്നേഹവുമാണ് ഏത് സ്ത്രീയും ആദ്യം ആഗ്രഹിക്കുന്നത്. അതിലൂടെ മാത്രമേ അവർക്ക് രതിയിലേക്ക് എത്തിച്ചേരാനാവൂ. കിടപ്പറയിലെ സ്ത്രീ അംഗീകരിക്കാൻ പുരുഷന് കഴിഞ്ഞാൽ മാത്രമേ രതി ആസ്വാദ്യ തലത്തിലേക്ക് എത്തുകയുള്ളൂ. പെണ്ണിന് രതി കൂടിയേ തീരൂ എന്നാണ് പുരുഷൻ്റെ ധാരണ. അത് തെറ്റാണ്. അവൾക്ക് അല്പം പരിഗണനയും സ്നേഹപൂർവവുമുള്ള തൊട്ടു തലോടലുകളും മാത്രം മതി മനസ്സിൽ സന്തോഷം നിറയാൻ. സ്ത്രീ പുരുഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മാനസികമായ ഈ ബന്ധമാണ്. അതിലൂടെ മാത്രമേ അവൾക്ക് നല്ല ഒരു രതി ആസ്വദിക്കാൻ കഴിയൂ. എട്ടാമത്തെ സംഗതി, സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് സെക്ഷ്വൽ ടച്ചും ടെൻഡർനെസ്സും പ്രണയവും തലോടലും കൈകൾ കോർത്തു പിടിക്കുന്നതും ചുംബിക്കുന്നതുമൊക്കെയാണ്. സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ രതിക്ക് മുന്നല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പുരുഷൻ തയ്യാറാവാറില്ലെന്നാണ് ബഹുഭൂരിഷം സ്ത്രീകളും പരാതിപ്പെടുന്നത്. തൊടുമ്പോൾ ഒരു സ്ത്രീയിലുണ്ടാവുന്ന അനുഭൂതി ഭർത്താവ് തിരിച്ചറിയണം. ഒരു റിലാക്സിങ് മസാജോ തലയിലോ മുഖത്തോ ഉള്ള ഒരു മസാജിങ്ങോ ഒക്കെ പുരുഷന് നൽകുമ്പോൾ തിരികെ ഇതൊക്കെ ആഗ്രഹിക്കുന്നുമുണ്ട് തൻ്റെ പങ്കാളി എന്ന് മനസ്സിൽ തോന്നലുണ്ടാവുക വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ഇഷ്ടപ്പെടുന്നതെന്നും പുരുഷനോട് തുറന്നു പറയാൻ സ്ത്രീ തയ്യാറാകുന്നു. 9, രതിക്ക് ശേഷമുള്ള കരുതൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. പ്രധാന ഇവൻറ്റിന് ശേഷം തിരിഞ്ഞുകിടന്ന് കൂർക്കം വലിക്കുന്ന ഭർത്താക്കന്മാർ രതി ജീവിതത്തിലെ തികഞ്ഞ പരാജയങ്ങളാണ്. രതിയേക്കാൾ സ്ത്രീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന അവളെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പങ്കാളിയെയാണ്. ശാരീരിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് കിടന്നുറങ്ങുന്നത് അവൾക്ക് സഹിക്കാനേ ആവില്ല. രതിയുടെ പാരമ്യതയിൽ കൃഷ്ണിലെ എൻഡോർഫിൻ ലെവൽ വളരെ കൂടുതലായിരിക്കും. കലന ശേഷം ഉടൻ തന്നെ അവൻ്റെ ഉദാഹരണം നഷ്ടപ്പെടുകയും ചെയ്യുകയും ആകെ തളർന്നു പോവുകയുമാണ്. എന്നാൽ സ്ത്രീയിൽ ഇത് വളരെ പതുക്കെ മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. രതിക്ക് ശേഷം സ്ത്രീകൾക്ക് അവൻ്റെ കയ്യിൽ തലവെച്ചെന്നുറങ്ങണം, നെഞ്ചിൽ കിടക്കണം, ഇങ്ങനെ പല പല ഇഷ്ടങ്ങളുമുണ്ട്. ഇതൊക്കെ തിരിച്ചറിയുന്ന പുരുഷന്മാരെ സ്ത്രീകൾ ഒരിക്കലും കൈവിടാറുമില്ല. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.